ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് റിവ്യൂ ചെയ്യാൻ പോകുന്നത് Bs6 എഡിഷനായ ഹോണ്ട എക്സ്പ്ലേഡിൻ്റെ വീഡിയോ നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് നമുക്ക് നേരെ പോകാം. അപ്പോൾ ഫ്രണ്ടിൽ നിന്ന് തുടങ്ങി അത്യാവശ്യം നല്ല വൈഡായിട്ടുള്ള ഹെഡ്ലൈറ്റും കാര്യങ്ങളെല്ലാം വന്നിട്ടുള്ളത്, അതിൻ്റെ തൊട്ട് മുകളിലായിട്ട് ഇൻഡിക്കേറും കാര്യം വന്നിട്ടുള്ളത്, അതിൻ്റെ രണ്ടിൻ്റെ ഗ്യാപ്പിലാണ് നമ്പർ പ്ലേറ്റിനുള്ള ഓപ്ഷനും കാര്യങ്ങളെല്ലാം വന്നിട്ടുള്ളത്. അത്യാവശ്യം നല്ലൊരു ലുക്കാണ് ഫ്രണ്ടിൽ നോക്കുമ്പോൾ കാണാൻ കഴിയുന്നത്. അത് ടയർ സൈസ് നോക്കുകയാണെങ്കിൽ ഫ്രണ്ടിലൊക്കെ 80 mm ടയർ സൈസാണ് വന്നിട്ടുള്ളത്, ട്യൂബ്ലെസ് ടയറാണ്. അതുകൊണ്ട് ഡിസ്ക് സൈസ് നോക്കുകയാണെങ്കിൽ 272 mm ഡിസ്ക് സൈസും കാര്യങ്ങളാണ് വന്നിട്ടുള്ളത്. പിന്നെ സസ്പെൻഷൻ്റെ സപ്പോർട്ടായിട്ട് ജസ്റ്റ് ഒരു പ്രൊട്ടക്ഷൻ രീതിയിൽ ചെറിയൊരു ഗാർഡും കാര്യങ്ങളും വന്നിട്ടുണ്ട്. Bs6 വന്നിട്ടുള്ളതാണ്, Bs4 സാധനം ഇല്ലായിരുന്നു. ടാങ്കിൽ ജസ്റ്റ് ഒരു എക്സ്പ്ലേഡ് സിമ്പിളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ ഹാൻഡ് ലെഗ് ഭാഗത്തേക്ക് നോക്കിയാൽ അത്യാവശ്യം നല്ലൊരു അപ്ഡേഷൻ തന്നെ വന്നിട്ടുണ്ട്. എഞ്ചിൻ കിൽ സ്വിച്ചും ഹസാർഡും പുതിയതാണ്, Bs6 വന്നിട്ടുള്ള മാറ്റമാണ്. ബാക്കിയെല്ലാം ബേസിക് ആണ്, ഹെവി ലോബിയും കാര്യങ്ങളും പിന്നെ ഹോണും കാര്യങ്ങളും ബാക്കിയെല്ലാം പഴയ പോലെ തന്നെ, വലിയ മാറ്റങ്ങളൊന്നുമില്ല. ഹാൻഡിലെ ഭാഗത്തേക്ക് വലിയ മാറ്റം എന്ന് വെച്ചാൽ ഇതാണ്. പിന്നെ മീറ്റർ കൺട്രോൾ ഫോണൊക്കെ ഞാൻ കാണിച്ചു തരാം. ടാങ്കിൻ്റെ ഭാഗത്തേക്ക് നോക്കിയാണെങ്കിൽ 12 L ടാങ്കിൻ്റെ ഫുൾ ടാങ്ക് കപ്പാസിറ്റി. അത്യാവശ്യം നല്ലൊരു ലുക്കും കാര്യങ്ങളും ടാങ്കിൻ്റെ ഭാഗത്ത് അവർ വന്നിട്ടുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഒരു ഫിനിഷിങ് കാര്യങ്ങളൊക്കെയാണ് വന്നിട്ടുള്ളത്. ഒരു ഓറഞ്ച് മാറ്റ് ലുക്കാണ് വന്നിട്ടുള്ളത്, അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ABSൻ്റെ ചെറിയ സ്റ്റിക്കറും കാര്യങ്ങളും ടയറിൻ്റെ ഭാഗത്തും വന്നിട്ടുണ്ട്. ബാക്കിലൊക്കെ അത്യാവശ്യം നല്ല വൈഡായിട്ടുള്ള ഗാർഡ്റെയിലും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്. ബാക്കിലിരിക്കുന്നതൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ കംഫർട്ടായിട്ട് ഇരിക്കാൻ പറ്റുന്നതാണ് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനും എൻ്റെ ഒരു വിശ്വാസവും. അത് നല്ല സ്ട്രോങ്ങും കാര്യങ്ങളും ഷാർപ്പ് ലുക്കിലാണ് വന്നിട്ടുള്ളത്. ഈ ടയറിൻ്റെ സോറി സീറ്റിൻ്റെ ഭാഗത്തേക്ക് നോക്കിയാണെങ്കിൽ അത്യാവശ്യം നല്ലൊരു വൈഡ് സീറ്റാണ്, നല്ല സോഫ്റ്റാണ്, എന്നാൽ അത്യാവശ്യം ആടും അല്ലാത്ത രീതിയിലുള്ളൊരു സീറ്റും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളൂ. ബാക്കിലേക്ക് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ലൊരു ഫിനിഷിങ് കാര്യങ്ങളും വന്നിട്ടുണ്ട്. LED ഇൻഡിക്കേറ്റേഴ്സും കാര്യങ്ങളും വന്നിട്ടുണ്ട്. തൊട്ട് താഴെ റിഫ്ലക്ടറും കാര്യങ്ങളും വന്നിട്ടുണ്ട്. പിന്നെ അതിൻ്റെ തൊട്ട് താഴെയായിട്ട് നല്ല അത്യാവശ്യം നല്ലൊരു ഹഗറും കാര്യങ്ങളൊക്കെയാണ് വന്നിട്ടുള്ളത്. അതിലും അത്യാവശ്യം നല്ലൊരു വൈഡായിട്ടുള്ള ഹഗറാണ് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ഡ്യുവൽ ബാരൽ എക്സ്ഹോസ് രീതിയിലാണ് വന്നിട്ടുള്ളത്. അതിൻ്റെ എക്സ്ഹോസിനോട്ട് കേൾപ്പിക്കുമ്പോൾ ഞാൻ കാണിച്ചു തരാം. അതുപോലെ ബാക്ക് ടയറിൽ നോക്കുകയാണെങ്കിൽ 130 mm വീൽ ബേസാണ് വന്നിട്ടുള്ളത്, 220 mm ഡിസ്ക് സൈസാണ് വന്നിട്ടുള്ളത്. അടുത്ത എഞ്ചിൻ്റെ ഭാഗത്തേക്ക് നോക്കിയാൽ 162 cc സിംഗിൾ സിലിണ്ടർ ഫോർ സ്ട്രോക്ക് FI എഞ്ചിനാണ് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ 8000 RPMൽ 13.8 BHP പവറാണ് ഈ എഞ്ചിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതുപോലെ 5500 RPMൽ 14.7 mm ടോർക്കും ഈ എഞ്ചിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഗ്രൗണ്ട് ക്ലിയറൻസിൻ്റെ കാര്യം നോക്കിയാൽ അത്യാവശ്യം നല്ലൊരു ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ് Bs6 വന്നിട്ടുള്ളത്. 160 mm ആണ് ഇതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസും കാര്യങ്ങളും വന്നിട്ടുള്ളത്. പിന്നെ വന്നിട്ടുള്ള മരുന്ന് നേരത്തെ എല്ലാം വരുന്ന പോലെ ഒരു കാറ്റലിറ്റിക് കൺവേർട്ടർ വന്നിട്ടുണ്ട്, അതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് രീതിയിലൊരു ചെറിയൊരു കണ്ടൻറ്റും വന്നിട്ടുണ്ട്. അത്യാവശ്യം നല്ല മാറ്റ് ഫിനിഷോട് കൂടിയുള്ള അത്യാവശ്യം നല്ല സൈലൻസും കാര്യങ്ങളും വന്നിട്ടുണ്ട്. പിന്നെ ബ്രേക്കിൻ്റെ ഭാഗത്തേക്ക് അത്യാവശ്യം നീളം കൂടിയിട്ടുണ്ട് Bs4 അപേക്ഷിച്ച് Bs6. ഡിസൈനിൻ്റെ കാര്യത്തിലും അത്യാവശ്യം നല്ലൊരു മാറ്റം തന്നെയാണ് വന്നിട്ടുള്ളത്. ഒരു ഓറഞ്ച് മാറ്റ് കളറാണ് വന്നിട്ടുള്ളത്. Xblade ചെറിയ സ്റ്റിക്കർ, അതിൻ്റെ മേളിൽ ഹോണ്ടയുടെ സിംഗിളും വന്നിട്ടുണ്ട്. മീറ്റർ കൺസിലേക്ക് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം വലിയ മാറ്റങ്ങളും കാര്യങ്ങളും ഇല്ല, എന്നാൽ പോലും ബാക്കിയെല്ലാം ബേസ് ആയിട്ടുള്ള കാര്യങ്ങളാണ് വന്നിട്ടുണ്ട്. ടാക്കോമീറ്റർ, ഓഡോമീറ്റർ, അതുപോലെ ട്രിപ്പ് മീറ്റർ രണ്ടെണ്ണം വന്നിട്ടുണ്ട്. ഗിയർ ഇൻഡിക്കേഷൻ വന്നിട്ട്, ഹസാർഡ് ഇൻഡിക്കേഷൻ, ഫ്യൂവൽ ഇൻഡിക്കേഷൻ, അങ്ങനെ കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം വന്നിട്ടുള്ളൊരു മീറ്റർ കൺസോളാണ് വന്നിട്ടുള്ളത്. കുറേ കൂടെ അപ്ഡേറ്റ് ചെയ്യാമായിരുന്നു എനിക്ക് പേഴ്സണലി തോന്നുന്നുണ്ട്. എന്തായാലും അടുത്ത് നമുക്ക് ഇതിൻ്റെ എക്സോസ് നോട്ടും കാര്യങ്ങളും ചെക്ക് ചെയ്താൽ. അപ്പോൾ എന്തായാലും ഹോണ്ട എക്സ്പ്ലേഡ് Bs6 എഡിഷൻ്റെ റിവ്യൂയുടെ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ആർക്കെങ്കിലും വണ്ടി എടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ വീഡിയോക്ക് ജസ്റ്റ് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണുന്നവരെ എല്ലാവർക്കും ബൈ.